തിരുവനന്തപുരം മാമയിഴിഞ്ചാൻ തോട്ടിൽ വീണ ശുചീകരണ തൊഴിലാളി ജോയ് മരിച്ചിട്ട് ഒരു മാസം തികയുകയാണ്. റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിഭാഗത്തെ മാലിന്യം നീക്കാൻ 65 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയത്. പക്ഷേ ഈ പദ്ധതി ആര് നടപ്പാക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. മാമയിഴിഞ്ചൻ തോടിന്റെ ഈ ഭാഗം വൃത്തിയാക്കുന്നതിനിടെയാണ് ശുചീകരണ തൊഴിലാളിയായ മാരായമുട്ടം സ്വദേശി ജോയ് മാലിന്യ കയത്തിൽ മുങ്ങി മരണപ്പെടുന്നത്. ഈ സംഭവം നടന്നിട്ടിപ്പോൾ ഒരു മാസം തികയുകയാണ്. ജോയിയെ കാണാതായ സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്കൊന്ന് കാണണ്ടേ? ദേ ഇങ്ങോട്ടേക്കൊന്ന് നോക്കുക. ജോയിയെ കാണാതായ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന റെയിൽവേ ടണൽ പ്ലാറ്റ്ഫോമുകൾക്കടിയിൽ കൂടി 140 മീറ്റർ പിന്നിട്ട വന്ന് അവസാനിക്കുന്നത് ഈ കാണുന്ന ഭാഗത്താണ്. ഇവിടെയാണ് ജോയിക്ക് വേണ്ടി ഏറ്റവും അധികം തിരച്ചിൽ നടന്നതും. ഇവിടുത്തെ സാഹചര്യവും ഒട്ടും വ്യത്യസ്തമല്ല. ഇപ്പോഴും മാലിന്യം നിറഞ്ഞുകിടക്കുകയാണ്. നാൽപ്പത്തിയാറ് മണിക്കൂർ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ ജോയിയുടെ മൃതശരീരം കണ്ടെത്തിയത് ആമയിഴിഞ്ചൻ തോടിൻ്റെ ഈ തകരപ്പറമ്പ് ഭാഗത്ത് നിന്നാണ്. അന്നത്തെ ആമയിഴിഞ്ചൻ തോടിൻ്റെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. മാമയിഴിഞ്ചൻ തോട് വൃത്തിയാക്കാൻ വിപുലമായ പദ്ധതികളാണ് കഴിഞ്ഞ മാസം 18-ാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി മാലിന്യജലം തോട്ടിലേക്ക് ഒഴുക്കിയ എല്ലാ സ്ഥാപനങ്ങൾക്കും നോട്ടീസ് നൽകി. തോട്ടിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ നടത്തിയ പരിശോധനയിൽ 27 പേരെയാണ് ഒറ്റ മാസം കൊണ്ട് പിടികൂടിയത്. 19 വാഹനങ്ങളും നൈറ്റ് സ്ക്വാഡ് പിടിച്ചെടുത്തു. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വൃത്തിയാവുന്നുണ്ട്. ആൾക്കാർ മാലിന്യം പഴയതുപോലെ കൊണ്ട് വലിച്ചെറിയുന്നു? ഇല്ല ഇല്ല, ഇപ്പോൾ കൊണ്ടുവരുന്നില്ല. ഇവരെ സ്കോഡുണ്ട്, അതുകൊണ്ട് ഇപ്പം ശല്യങ്ങളൊന്നുമില്ല. ആമയിഴിഞ്ചൻ തോടിൻ്റെ അവസ്ഥയ്ക്ക് നഗരസഭയുടെ നടപടികൾ കാരണം മാറ്റമുണ്ടായെങ്കിലും കനാലിൻ്റെ അടിത്തട്ടിൽ മണ്ണിലുറച്ചിരിക്കുന്ന മാലിന്യങ്ങൾ മാറ്റാൻ കൂടി അടിയന്തര നടപടികൾ ആവശ്യമാണ്. റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്ക് അടിയിലെ മാലിന്യം നീക്കാനുള്ള പദ്ധതിയുമായി ഇറിഗേഷൻ വകുപ്പ് റെയിൽവേയെ സമീപിച്ചെങ്കിലും അതിനുള്ള പണം മുടക്കാൻ ആരും തയ്യാറല്ല. പണം ചിലവാക്കാൻ തങ്ങൾക്കാകില്ലെന്നും ടണൽ വൃത്തിയാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ബന്ധപ്പെട്ട ഏജൻസികൾക്ക് നൽകുമെന്നും റെയിൽവേ അറിയിച്ചു. ജോയി എന്ന ഒരു സാധാരണക്കാരൻ്റെ ജീവൻ വേണ്ടി വന്നു ആമയിഴിഞ്ചാൻതോട് ഈ കാണുന്ന സ്ഥിതിയിലാകുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ട തലസ്ഥാനവാസികളെ, നിങ്ങളോടാണ് ഒരു അപേക്ഷ. ഇനിയെങ്കിലും തോട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. രതീഷ് വെൺപകലിനൊപ്പം ജിബിൻ ജെ ബി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.